Hello friends, I am Jinju from Idhika Designs. Kurthies collections are in the video. That is why I am wearing a type of flayed concept. Kurthies collections are in the video. That is why I am with bottom and dupatta collections are in the first one, I am wearing the same thing. This is imported title of rayon fabric. It is a panel cut. That is a three piece princess cut. That is why we have an extra layer. That is why നമുക്ക് വൺ സൈഡിൽ ഒരു എക്സ്ട്രാ ലെയറും കൂടി പോയിട്ടുള്ള ഒരു ടൈപ്പ് ഒരു കുറച്ചും കൂടി ഒരു മീൻസ് നമുക്ക് ഒരു അനാർക്കലിയിൽ തന്നെ ഒരു ഡിഫറെൻ്റ് ടൈപ്പ് പാനൽ കട്ടിലാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഫാബ്രിക്കിൽ നമുക്ക് ഇത്രയും ഒരു ഫ്ലെയർ കിട്ടുന്നത് നമുക്കിത് വെയർ ചെയ്യുമ്പോൾ ഭയങ്കര കംഫർട്ട് ആയിരിക്കും അതായത് നമ്മുടെ ബോഡി സൈസിന് കറക്റ്റായിട്ട് കിടക്കുകയും ചെയ്യും അതിനോടൊപ്പം തന്നെ ഈ ഒരു നല്ലൊരു അത്യാവശ്യം നല്ല നമുക്ക് താഴെ ഒരു ഫ്ലെയറും കിട്ടുന്നുണ്ട് പിന്നെ സ്ലീവ്സ് എൻഡ് ഇതിനൊക്കെ വർക്ക് വരുന്നുണ്ട് അത്യാവശ്യം നമുക്കൊരു ഫുൾ സ്ലീവ് വരെയുള്ള ലെങ്ത് ഇതിലേക്ക് കിട്ടുന്നുണ്ട് എൻഡിൽ ഇതിനൊക്കെ ഒരു ചെറിയ സ്റ്റോൺ വർക്കും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം ഇതാണ് കുർത്തിയുടെ ഡീറ്റെയിലിംഗ് വരുന്നത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക് ആണ് ഇമ്പോർട്ടഡ് ആയിട്ട് വരുന്ന ഒരു റയോൺ ഫാബ്രിക് ആണ് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ള സൈസസ് എന്ന് പറയുന്നത് എക്സൽ ആണ് അതായത് 42 ബസ് സൈസ് ഉള്ള കസ്റ്റമേഴ്സിന് ഇത് ഓപ്റ്റ് ചെയ്യാം അപ്പം ഇതിന്റെ ഡിഫറെന്റ് ഷെയ്ഡ്സ് അധികം കളേഴ്സ് ഒന്നുമില്ല ലിമിറ്റഡ് കളേഴ്സേ ഉള്ളൂ അപ്പൊ അതിന്റെ കളേഴ്സ് കാണിക്കാം പ്രൈസിംഗ് വരുന്നത് 1450 ഇനി സെക്കൻഡ് ഷെയ്ഡ് എന്ന് പറയുന്നത് ബ്ലാക്കിൽ വരുന്ന കളേഴ്സ് ആണ് ഇതിന് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്കിത് ഇവിടുന്ന് ഒരു എക്സ്ട്രാ പാച്ചും കൂടി എക്സ്ട്രാ പാനലും കൂടി വരുന്നുണ്ട് ടു സൈഡിലും അതാണ് ഇത് ഈ ഒരു ഫ്ലെയറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പം നമ്മുടെ ആ ഒരു ലോവറിലോട്ട് പോകുമ്പോൾ നല്ല കുറച്ചും കൂടി ഒരു ഒതുങ്ങിയ ടൈപ്പിൽ നല്ലൊരു ഫ്ലെയർ കിട്ടും അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് അപ്പം സെക്കൻഡ് അടുത്ത ഷെയ്ഡ് എന്ന് പറയുന്നത് ബ്ലാക്കിൽ വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രിന്റ് ആണ് ഫാബ്രിക്കും അതുപോലെ തന്നെ ഭയങ്കര സോഫ്റ്റ് ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഒരു ടൈപ്പ് റയോൺ ഫാബ്രിക് ആണ് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇത്ര ഒരു കോസ്റ്റ് വരുന്നത് നല്ല ഫസ്റ്റ് ക്വാളിറ്റിയിലുള്ള റയോൺ ഫാബ്രിക് ആണ് അതിനോടൊപ്പം തന്നെ നെക്ക് ലൈനിൽ ഇതാണ് ചെറിയ ചെറിയ സ്റ്റോൺസ് ഒരു ഷൈനിങ് ഒരു ബ്രൈറ്റിംഗ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയ സ്റ്റോൺസും നല്ല ഭംഗിയുള്ള ഒരു സെന്റർ വി കട്ട് ബോട്ട് നെക്ക് സ്റ്റൈലിൽ വന്നിട്ട് ഒരു സെന്റർ കട്ട് ലൂപ്സ് വരുന്ന ടൈപ്പിലൊരു നെക്കും ആണ് സ്റ്റൈലിംഗ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം നമുക്കൊരു ഫുൾ സ്ലീവ് വരെ ലെങ്ത് ഉണ്ട് പിന്നെ നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്കിത് കട്ട് ചെയ്ത് 3/4 നമ്മുടെ സ്റ്റൈലിംഗിൽ ചെയ്യാം ഫുൾ സ്ലീവ് വരെ കിട്ടത്തക്ക രീതിയിലുള്ള ലെങ്ത്തും സ്ലീവ് ലെങ്ത് ഇതിൽ അവൈലബിൾ ആണ് അപ്പൊ ഇതാണ് വേരി നെക്സ്റ്റ് ഷെയ്ഡ് ബ്ലാക്കിൽ വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രിന്റ് ഇങ്ങനെയാണ് വരുന്നത് പ്രൈസ് വരുന്നത് 1450 അടുത്തത് വരുന്നത് ബ്ലൂ നേവി ബ്ലൂയിൽ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റ് ആണ് ഭയങ്കര സോഫ്റ്റ് ആണ് ഇത് നമുക്ക് പിടിക്കുമ്പോഴേ അതിന്റെ ഫാബ്രിക്കിന്റെ ഒരു ഫീല് നമുക്ക് മനസ്സിലാത്തോളം അത്രയും ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇതാണ് അടുത്ത ഷെയ്ഡ് നേവി ബ്ലൂ നല്ല ഭംഗിയുള്ള ഫ്ലെയേഴ്സ് ആണ് ഒരു ക്രഷ്ഡ് ടൈപ്പിൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ത്രീ പീസ് പ്രിൻസസ് കട്ടും കൂടിയാണ് അതായത് നമ്മളൊരു പാനൽ കട്ടിലൊക്കെ കിട്ടുന്ന അതേ ഒരു സെയിം കംഫർട്ട് തന്നെ നമുക്ക് ഈ ഒരു ഫിറ്റിംഗിലും കിട്ടുന്നുണ്ട് ബ്ലൂവിൽ വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിന്റ് അടുത്തത് വരുന്നത് പീച്ച് ഇതാണ് അടുത്തത് വരുന്നത് സെൻട്രലിൽ ഇതിനൊക്കെ ഒരു കട്ടിംഗ് വരുന്നുണ്ട് ഇത്രയും കളേഴ്സ് ആണ് നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത് ഇനി അടുത്തത് കാണിക്കുന്നത് കുർത്തി വിത്ത് ബോട്ടം ആൻഡ് ദുപ്പട്ടയുടെ കളക്ഷൻ ആണ് ഇതിന്റെ കുർത്തീസ് മാത്രമുള്ള കളക്ഷൻസ് ഒക്കെ നമ്മൾ ഒരുപാട് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഇപ്പൊ നമ്മൾ അതിനോടൊപ്പം തന്നെ ബോട്ടവും ദുപ്പട്ടയും കൂടി പെയർ ചെയ്തിട്ട് ഫുൾ സെറ്റ് അതായത് ഒരു ഫുൾ പാർട്ടി വെയർ റെഡിമെയ്ഡ് സെറ്റിലുള്ള ടൈപ്പിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇപ്പൊ ഫസ്റ്റ് വരുന്നത് ബ്ലാക്ക് ആണ് ക്രഷ്ഡ് കോട്ടൺ ഫാബ്രിക്കിൽ യോക്കിൽ ഇതാണ് സെറി വെച്ചിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു വർക്കാണ് യോക്കിൽ കൊടുത്തിട്ടുള്ളത് യോക്കിലെ വർക്ക് നിങ്ങൾക്ക് ക്ലോസ് അപ്പ് കാണാം ഇതെങ്ങനെയാണ് യോക്കിലെ വർക്ക് വരുന്നത് അതിനോടൊപ്പം തന്നെ സെന്റർ പ്ലീറ്റ്സും വന്നിട്ടുണ്ട് പിന്നെ ഇതിന്റെ ഹെം പോർഷനിലും നമ്മളൊരു 1/2 ഇഞ്ച് വെച്ചിട്ട് ബോർഡറിങ് സെയിം തന്നെ ഒരു ബോർഡറിങ് കൂടി കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയാണ് ടോപ്പ് വരുന്നത് ഇതിനകത്ത് ബാക്ക് എ ലൈൻ കട്ടിംഗ് ആണ് ബാക്കിൽ കട്ടിംഗ് വരുന്നില്ല എ ലൈൻ കട്ടിംഗ് തന്നെയാണ് ബാക്കിൽ വരുന്നത് അതിനോടൊപ്പം തന്നെ സ്ലീവ്സ് എൻഡിലും ഇതുപോലൊരു പാച്ച് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയാണ് ടോപ്പ് വരുന്നത് ഇതിനു കൂടി പെയർ ചെയ്തിരിക്കുന്നത് വൺ സൈഡ് ബോർഡേഡ് ആയിട്ടുള്ള ദുപ്പട്ട ദുപ്പട്ട എന്ന് പറയുമ്പോൾ നമുക്കൊരു ഒരുപാട് ലെങ്ത് ഒന്നുമില്ല ചെറിയൊരു സ്റ്റോൾ കോൺസെപ്റ്റിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് റാപ്പ് ചെയ്തക്ക രീതിയിൽ ഒരു സ്റ്റോൾ കോൺസെപ്റ്റിലാണ് വരുന്നത് ഒരുപാട് ലെങ്ത് ഒന്നുമില്ല 3 സൈഡിൽ ബോർഡേഡ് ആണ് 1 സൈഡിൽ ബോർഡർ അല്ല നമ്മുടെ ഈ സൈഡിൽ പിന്നെ അതുപോലെ തന്നെ പല്ലു പെൻസിലും ബോർഡറിങ് കൊടുത്തിട്ടുണ്ട് പെയർ ചെയ്തിരിക്കുന്ന പാരൽ സ്റ്റൈലിൽ വരുന്ന ബോട്ടം അതുകൊണ്ട് ഇങ്ങനെയാണ് ഫുൾ സെറ്റ് വരുന്നത് പ്രൈസ് വരുന്നത് 1990 ആണ് പ്രൈസ് വരുന്നത് പിന്നെ ഇതിലും അവൈലബിൾ ആയിട്ടുള്ള സൈസസ് എന്ന് പറയുന്നത് എക്സെൽ ആണ് അതായത് 42 സൈസിലുള്ള കസ്റ്റമേഴ്സിന് ഇത് ഓപ്റ്റ് ചെയ്യാം 44 ഒക്കെ കറക്റ്റ് ആയിരിക്കും കാരണം ഈ ഒരു ഫാബ്രിക് ആയതുകൊണ്ട് കാരണം അത്യാവശ്യം അധികം വണ്ണമില്ലാത്ത ഡബിൾ എക്സെൽ എന്നായി ചൂസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിനാണെങ്കിൽ ഇത് ഓപ്റ്റ് ചെയ്യാം ബിക്കോസ് ഈ ഫാബ്രിക് ആയതുകൊണ്ട് ഭയങ്കര കംഫർട്ടായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റും നമ്മുടെ ബോഡി ഷേപ്പിന് കുറച്ച് ഒതുങ്ങി ഫ്രീ ആയിട്ട് നമുക്ക് ഇടാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഫാബ്രിക് ആണ് 1990 ആണ് പ്രൈസിംഗ് വരുന്നത് ഇനി നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് പിസ്ത ഗ്രീൻ ഇതാണ് അടുത്ത ഷെയ്ഡ്
പിസ്ത ഗ്രീൻ ടോൺ ടു ടോൺ ദുപ്പട്ട. ദുപ്പട്ട വൺ സൈഡിൽ ബോർഡേഡ് ആണ്. ദുപ്പട്ടയ്ക്ക് ഒരുപാട് ലെങ്ത് ഒന്നും വരുന്നില്ല. ചെറിയൊരു സ്റ്റോൾ കോൺസെപ്റ്റിൽ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ദുപ്പട്ടയാണ്. പാരൽ സ്റ്റൈലിൽ വരുന്ന ബോട്ടം 1990. അടുത്ത ഷെയ്ഡ് വരുന്നത് പീച്ച്. നല്ല ഡാർക്കായിട്ട് വരുന്ന പീച്ച് ആണ് അടുത്ത ഷെയ്ഡ് വരുന്നത്. പെയർ ചെയ്തിരിക്കുന്ന ടോൺ ടു ടോൺ ദുപ്പട്ട, ജസ്റ്റ് ഒന്ന് നമുക്ക് റാപ്പ് ചെയ്യത്തക്ക രീതിയിലത്തെ ദുപ്പട്ട ബോട്ടം 1990. എക്സെൽ സൈസിലുള്ള കസ്റ്റമേഴ്സിനാണ് ഈ ഇത് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അടുത്തത് വരുന്നത് വൈറ്റ്. ഇതാണ് അടുത്ത ഷെയ്ഡ് വൈറ്റ്. വൈറ്റിൽ പെയർ ചെയ്തിരിക്കുന്ന സ്റ്റോൾ കോൺസെപ്റ്റിൽ വരുന്ന ദുപ്പട്ട, പാരൽ സ്റ്റൈലിൽ വരുന്ന ബോട്ടം. ഇത്രയും കളക്ഷൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യുന്നത്. ഇതിലേതെങ്കിലും നിങ്ങൾക്ക് പെർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്ത് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ സെൻഡ് ചെയ്താൽ മതി. ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് സെൻഡ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഇത് ഓൺലൈനായിട്ട് പെർച്ചേസ് ചെയ്യാവുന്നതാണ്. പിന്നെ മാക്സിമം കസ്റ്റമേഴ്സ് നമ്മുടെ പോസ്റ്റുകളൊക്കെ ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാ കസ്റ്റമേഴ്സും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.